ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ NMDC ലിമിറ്റഡിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. മിനിമം 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്കാണ് NMDC ലിമിറ്റഡ് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായ യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി NMDC ലിമിറ്റഡാണ് നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യതയും വാക്കൻസി ഡീറ്റെയിൽസും നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് ഫീൽഡ് അറ്റൻഡൻ്റ് ആണ്. 43 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10-ാം ക്ലാസ് അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് ആണ്. 90 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയെ വരുന്നത് ITI ഇൻ വെൽഡിംഗ് അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ ITI ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ ആണ്. ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ITI ഇൻ ഇലക്ട്രിക്കൽ ട്രേഡാണ്. 35 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് MCO Grade 3 ട്രെയിനിയാണ്. 4 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് HEM മെക്കാനിക് Grade 3 ആണ്. 10 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് ഇലക്ട്രീഷ്യൻ Grade 3 ആണ്. 7 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ബ്ലാസ്റ്റർ Grade 3 ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10-ാം ക്ലാസ് അല്ലെങ്കിൽ ITI വിത്ത് ബ്ലാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് QCA Grade 3 ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് BSc ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ജിയോളജി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് ആദ്യം 1.5 വർഷം ട്രെയിനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് സ്ഥിര നിയമനം ആകുന്നതായിരിക്കും. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASP10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ലക്ഷ്യം എന്നൊരു കോഴ്സും 10th ലെവൽ എക്സാമിന് വേണ്ടി ആരംഭം എന്നൊരു കോഴ്സും അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അൺഅക്കാഡമിയുടെ PSC കോഴ്സുകൾ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. കൂടാതെ SC ST വിഭാഗത്തിന് 5 വർഷത്തിൻ്റെയും OBC വിഭാഗത്തിന് 3 വർഷത്തിൻ്റെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് വരുന്ന സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 18,000 രൂപ മുതൽ 19,500 രൂപ വരെ ആയിരിക്കും ട്രെയിനിങ് പീരീഡിൽ സാലറിയെ ലഭിക്കുക. പിന്നീട് സ്ഥിര നിയമനമാകുമ്പോൾ 18,100 രൂപ മുതൽ 35,040 രൂപ വരെ ആയിരിക്കും സാലറിയെ ലഭിക്കുക. ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി മാർച്ച് 2, 2022 വരെയാണ്.
ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.